ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പി എസ് സി ഗുരു വോയിസ് ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കേരളത്തിലെ ജില്ലകളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ പോവുകയാണ്. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയെക്കുറിച്ചിട്ടാണ്. കാസർഗോഡ് ജില്ലയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് 1984 മെയ് 24 കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് 1984 മെയ് 24 കേരളത്തിൽ ഏറ്റവും അവസാന രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല കൂടിയാണ് കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ലയാണ് കാസർഗോഡ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. തുളു, കൊങ്ങണി ഭാഷകളും കാസർഗോഡ് ജില്ലയിൽ സംസാരിക്കുന്നുണ്ട്. കേരളത്തിലെ സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ലയാണ് കാസർഗോഡ്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല കൂടിയാണിത്. പ്രാചീനകാലത്ത് ഹെർക്കില എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കാസർഗോഡ് ജില്ല. ഇന്നത്തെ നമ്മുടെ കാസർഗോഡ് ജില്ല. സുരംഗക്കിണറുകൾ കാണപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കുറവ് നാട്ടാനകൾ കാണപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ്. ഏറ്റവും കൂടുതൽ അടക്ക ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. പുകയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ കൂണിയ എന്ന സ്ഥലത്താണ് പുകയില കൃഷി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. കാസർഗോഡ് ജില്ലയെ യു ഷേപ്പിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. അപ്പോൾ ചന്ദ്രഗിരിപ്പുഴയുടെ ഒരു പ്രത്യേകതയാണ് കാസർഗോഡ് ജില്ലയെ അത് യു ആകൃതിയിൽ ചുറ്റിയിട്ട് ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ മന്ദരോഗികൾക്ക് വേണ്ടി ലോകത്തിലാദ്യമായി ടെലിമെഡിസിൻ ആരംഭിച്ച ജില്ല കൂടിയാണ് കാസർഗോഡ് ജില്ല. ഇനി നീലേശ്വരത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നീലേശ്വരമാണ്. ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EMS മത്സരിച്ചു വിജയിച്ച മണ്ഡലം കൂടിയാണ് നീലേശ്വരം. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യ സങ്കരയിനം തെങ്ങിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് നീലേശ്വരത്താണ്. ഇനി കാസർഗോഡുമായി ബന്ധപ്പെട്ട മറ്റു കുറച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കുഡ്ലുവിലാണ്. കേരളത്തിലെ പ്രസിദ്ധ ജലക്ഷേത്രമായ അനന്തപുരം സ്ഥിതി ചെയ്യുന്നത് കുമ്പളയിലാണ്. ഗൗഡ സരസ്വത വിഭാഗത്തിൻ്റെ
പ്രസിദ്ധമായ അനന്തേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഞ്ചേശ്വരത്താണ്. ഒന്നുകൂടി പറയാം, ഗൗഡ സരസ്വത വിഭാഗത്തിൻ്റെ പ്രസിദ്ധമായ അനന്തേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഞ്ചേശ്വരത്താണ്. മാലിക് ദിനാർ പള്ളി കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബേക്കൽ കോട്ട, ഹോസ്ദുർഗ് കോട്ട, ചന്ദ്രഗിരി കോട്ട എന്നിവ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കിൻഫ്ര പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജില്ലയിലെ സീതാങ്കോളിലാണ്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ സീതാങ്കോളിലാണ് കിൻഫ്ര പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് മടിക്കൈ. ഇന്ത്യയിലെ ആദ്യ ഫിലമെൻ്റ് രഹിത പഞ്ചായത്താണ് പീലിക്കോട്. പി കുഞ്ഞിരാമൻ നായർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞങ്ങാടാണ്. എൻഡോസൾഫാൻ ഏറ്റവും അധികം ദുരന്തം വിതച്ച ഗ്രാമങ്ങളാണ് സ്വർഗ, പെത്ര. എൻഡോസൾഫാൻ സമരനായിക എന്നറിയപ്പെടുന്നത് ലീലാ കുമാരിയമ്മയാണ്. ലീലാകുമാരിയമ്മയുടെ ആത്മകഥയാണ് ജീവദായിനി. എൻഡോസൾഫാൻ ദുരന്തത്തെ ആധാരമാക്കി ജയരാജ് സംവിധാനം ചെയ്ത സിനിമയാണ് പകർന്നാട്ടം. കയ്യൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഹൊസ്ദുർഗാണ്. കയ്യൂർ സമരം നടന്നത് 1941 മാർച്ച് 26 കയ്യൂർ സമരനായകൻ എന്നറിയപ്പെടുന്നത് കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട നദിയാണ് കാര്യങ്കോട് പുഴ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പാർലമെൻറ്റ് മണ്ഡലമാണ് കാസർഗോഡ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള താലൂക്ക് എന്നൊരു ചോദ്യം വന്ന ഇതിനുത്തരം മഞ്ചേശ്വരമാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കായലാണ് ഉപ്പളക്കായൽ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇത്തരത്തിൽ മറ്റു ജില്ലകളുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.